ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കാക്കനാട് ചിറ്റേത്തുകര എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഇൻഫോ പാർക്കിനൊക്കെ വളരെ അടുത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻ്റെ പുറകിലൊരു ബോർഡുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ആയത് കാരണം ശരിക്കും വായിക്കാൻ പറ്റത്തില്ല. ഈ പ്ലോട്ടിൽ ചവർ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹം, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഈ ബോർഡിൽ ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് അപ്പോൾ ഇവിടെ താഴത്ത് നോക്കിയത്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിക്കും. അതുപോലെ ചവറുകളാണ് ഇവിടെ, കണ്ടോ, മൊത്തം ചവറുകളാണ്. ഡെയിലി കൊണ്ടുവന്ന് ഇപ്പോഴും ഇവിടെ ഇടുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കിറ്റുകളാണ് പലതും, കണ്ടോ. ഇത് മുഴുവൻ ഏതാണ്ടൊരു 3-4 സെൻറ് മുഴുവൻ ഇത് ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ടെല്ലാം ഉണ്ട്, കണ്ടോ, അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തള്ളത്തോട്ടം നിൽക്കട്ടെ, പിന്നെ നന്നായിട്ട് കാണാം. ഇതുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്, കണ്ടോ, കാണാവുന്നതാണ് നിങ്ങളുടെ എൻ്റെ വിശ്വാസം, കണ്ടോ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ലളിതമായ ചോദ്യമേ ഉള്ളൂ, ചവറുകൾ അത് സംസ്കരിക്കാനുള്ള ടെക്നോളജി ഒരു സാധാരണ മനുഷ്യനില്ല. അവൻ മീൻ മേടിക്കുമ്പോഴും ബിസ്ക്കറ്റ് മേടിക്കുമ്പോഴും മൈദ മേടിക്കുമ്പോഴും അരി മേടിക്കുമ്പോഴും കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഈ വരുന്നത്. നമ്മളാരും വേറെന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് നടത്തിയോ കച്ചവടം നടത്തിയോ ഒന്നും ഉണ്ടാക്കുന്ന വേസ്റ്റുകളല്ല ഇത്. അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കമ്പനികൾ ഈ ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ മിഠായികളും മൈദ ആട്ട തുടങ്ങിയ എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടാക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് വസ്തുക്കൾ, ഉപഭോഗ വസ്തുക്കൾ, കൺസ്യൂമർ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഈ പാക്കിംഗ് മെറ്റീരിയൽസിലൊരു ചെറിയ മാറ്റം വരുത്തിയ തീരാവുന്ന വേസ്റ്റ് പ്രശ്നമേ ഈ ലോകത്തുള്ളൂ, ഭൂമി മലയാളത്തിലല്ല, ഈ ലോകത്തുള്ളൂ അല്ലേ. ചെറിയൊരു മാറ്റം വരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? ഇവർക്കെല്ലാം ടെക്നോളജികളുണ്ടല്ലേ. വളരെ നാളത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വലിയ വലിയ കമ്പനികൾ ഈ പാക്കിംഗ് മെറ്റീരിയൽസ് ഇത് ഈ ഫുഡിന് സ്യൂട്ടബിളാണ്, ഇത്ര നാൾ ഇതിനകത്ത് കേടാകാതിരിക്കും എന്നൊരു കണ്ടെത്തൽ അവർ നടത്തുന്നത്. അപ്പോൾ ഇത് ചുമ്മാ ഇവർ ഒരു എവിടുന്നെങ്കിലും പോയി ഒരു പ്ലാസ്റ്റിക് കൂട് മേടിച്ച് അങ്ങ് പാക്ക് ചെയ്യുമല്ല. പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ച് വളരെ നാൾ ഗവേഷണം നടത്തി പഠിച്ച് അതിനകത്ത് ഈ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തു എപ്രകാരം ഇരിക്കും, എത്ര നാളിരിക്കും, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു 500 കോടി രൂപ നമ്മുടെ കേന്ദ്ര സർക്കാരിന് മാറ്റിവെച്ചാൽ, 500 കോടിയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതാണ്, ഈ വേസ്റ്റ് പ്രശ്നം നമുക്കൊരു പുതിയ പാക്കിംഗ് മെറ്റീരിയലിൽ സൊല്യൂബിളായിട്ടുള്ള അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഹാംഫുൾ അല്ലാത്ത ഒരു മെറ്റീരിയൽ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? എന്നിട്ടിത് സാധാരണക്കാരൻ്റെ തലയിലോട്ട് വയ്ക്കുക. സാധാരണക്കാരന് പാല് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പാല് തന്നെ പാക്കറ്റുകൾ മുമ്പ് നല്ല വിലയ്ക്ക് 1 കിലോ 6 രൂപയ്ക്കാണ്ട് എടുക്കുമായിരുന്നു, ഇപ്പോൾ അത് എടുക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പല പ്ലാസ്റ്റിക്കുകളും നമ്മൾ പാഴ്വസ്തു അഥവാ ആക്രി എന്ന് പറഞ്ഞൊരു മോശം പേരൊന്നുമല്ല. ആക്രി എന്നുവെച്ചാൽ ഈ അൽക്കുലുത്ത് വൽക്കെന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതിനാണ് ആക്രി എന്ന് പറയുന്നത്. സ്ക്രാപ്പ് എൻ്റെ തനി മലയാളമാണ് ആക്രി. പാഴ്വസ്തു എന്ന് പറയാൻ പറ്റത്തില്ല, ആക്രി എന്ന് തന്നെയാണ് അതിൻ്റെ ശരിക്കും പേര്, അതൊരു മോശം പേരൊന്നുമല്ല. അപ്പോൾ ഈ ആക്രിക്കടകളിൽ പോലും ഇതെടുക്കത്തില്ല. പല പ്ലാസ്റ്റിക്കുകളും പല പാക്കിംഗ് മെറ്റീരിയലുകളും ആക്രിക്കടകളിൽ എടുക്കത്തില്ല. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ സാധാരണക്കാരന് ഇതെവിടെ കൊണ്ടുപോയി കളയും? സർക്കാർ ഇതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതിന് ബോധവൽക്കരണം നടത്താൻ കോടികൾ ചിലവഴിക്കുന്നു. എന്നാൽ ഇപ്പം നമ്മൾ TVയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലും മറ്റുമൊക്കെ നമ്മൾ കാണാറുള്ളതാണ്, പ്ലാസ്റ്റിക്കിൽ സാധനം കൊണ്ടിരുന്നു, അതിനുശേഷം അത് വെള്ളത്തിലോട്ടിട്ട് 2 ഇളക്കിളക്കുമ്പോൾ അത് അങ്ങ് അലുത്തു പോകുന്നു, ഉടനെ തന്നെ അതെടുത്ത് കുടിക്കുന്നു. ശരിയാണോന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല വില കൊടുത്തിട്ടാണെങ്കിലും അത് വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മുടക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കോ സാധിക്കുന്നില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചത് തെറ്റാണോ ശരിയാണോന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ചോദിച്ചത് ശരി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം.
നിങ്ങൾ തന്നെ മറുപടി പറയുക. അപ്പം ഇത് സാധാരണക്കാരന് ഈ വേസ്റ്റുകൾ കളയാൻ സ്ഥലമില്ല, എവിടെ കൊണ്ട് കളയാനാണ് സാധാരണക്കാരൻ? അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ചിലർക്ക് വീട് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരുടെ കാര്യം പറയണ്ട. അപ്പം വീടുകളിൽ തന്നെ 2 സെൻറ്റ് 1 സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് എറണാകുളത്ത് കൂടുതലും, അല്ലേ? അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ മെറ്റീരിയലുകൾ പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഈ പാക്കിംഗ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ അടിയന്തരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത ഒരു പാക്കിംഗ് മെറ്റീരിയൽ എന്നത്. അതിന് അത് കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇത് ഈ വീഡിയോ കേൾക്കുന്നവർ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ഈ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ എനിക്ക് വളരെ ദുഃഖം തോന്നി. കാരണം മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നത് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വെറുതെ പോലും നമ്മൾ മറ്റൊരാളുടെ പറമ്പിൽ, അതായത് ഉപയോഗിക്കാതെ കിടക്കട്ടെ അല്ലെങ്കിൽ ഉപയോഗിക്കട്ടെ, പക്ഷേ അയാളുടെ പറമ്പിൽ കൊണ്ടുവന്ന് ഒരാളുടെ പറമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിക്ഷേപിക്കുന്നത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ആണ് ഞാനിത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണക്കാരന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനിത് എവിടെ കൊണ്ട് കളയാനാണ്? അവന് സംസ്കരിക്കാനുള്ള ടെക്നോളജി ഇല്ല, പണം കൊടുത്ത് സംസ്കരിപ്പിക്കാൻ ഇതൊന്നും വേണ്ട. ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന, അല്ലേ, പ്രകൃതി ദത്തമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഈ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ റേഷൻ കടയിൽ നിന്നും മാവേലി സ്റ്റോറിൽ നിന്നും ഒക്കെ നമ്മൾ സാധനങ്ങൾ മേടിച്ചിരുന്നത് തുണി സഞ്ചികളിലാണ്, അല്ലേ? തുണി സഞ്ചികളിലാണ് നമ്മൾ ഇതെല്ലാം മേടിച്ചിരുന്നത്. അപ്പം തുണി സഞ്ചികളിൽ തന്നെ നമുക്ക് പല സാധനങ്ങൾ ഇപ്പോഴും മേടിക്കാൻ പറ്റും. അന്ന് നമ്മൾ പഞ്ചസാര, അരി, മണ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ സഞ്ചികളിൽ കൊണ്ടുപോയി മേടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പത്രങ്ങൾ അന്ന് എല്ലാ വീടുകളിലും വരുത്തുന്നില്ല. അപ്പോൾ പത്രങ്ങൾ സാധാരണമായി തുടങ്ങിയപ്പോഴാണ് പത്രപേപ്പർ കൊണ്ടുള്ള കൂടുകൾ നമ്മൾ ഒട്ടിച്ച്, മൂട് മടക്കി ഒട്ടിച്ച് നമ്മളത് അതിനകത്ത് പൊതിഞ്ഞ് ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യമൊന്നും എല്ലാവരുടെയും വീടുകളിലൊന്നും പത്രമില്ലായിരുന്നു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ചെറിയ തുണി സഞ്ചികളിൽ കെട്ടി അത് വലിയ കൊട്ടകൾക്കകത്ത്, അയച്ചാൽ നമ്മുടെ എന്താ പറയുക, ഈറലൊക്കെ കൊണ്ട് മെടഞ്ഞെടുത്ത, അല്ലെ, മുളവാരി മുളയുടെ പോലെയുള്ള ഈറലൊക്കെ കൊണ്ട് മെടഞ്ഞെടുത്ത കൊട്ടകളുണ്ട്. അത് ഈ നമ്മുടെ വയനാട് സൈഡുകളിലൊക്കെ ഉള്ള ആ ടീമുകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവരൊക്കെ ലോറിയിൽ ഈറ്റയൊക്കെ കയറ്റിക്കൊണ്ട് വന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു വെളിമ്പറമ്പി ഇരുന്ന് കീറി കൊട്ട നെയ്ത് അവിടെ ചുറ്റിനും വിൽക്കുന്നൊരു സംവിധാനമുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ അതുപോലുള്ള കൊട്ടകളിലായിരുന്നു ഇത് ചുമന്നുകൊണ്ട് പോയിരുന്നത്. തുണികളിൽ കെട്ടി കൊട്ടയിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ മീൻ, ഇറച്ചിയൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ചേമ്പല, വാഴയില, വാഴയിലല്ല, മറ്റേ ഇത് വട്ടയില, വട്ടയെന്നും പറഞ്ഞൊരു മരം ഉണ്ടായും, ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയുന്നത്. തേക്കിൻ്റെ ഇല, ഇതേപോലെ വലിപ്പമുള്ള ഇലകളിൽ പൊതിഞ്ഞിട്ടായിരുന്നു ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിരുന്നത്. മീന്, മത്തി എല്ലാം പ്രധാനമായിട്ടും അതിനകത്താണ് കൊണ്ടുപോയിരുന്നത്. ഇത് കൂടാതെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നു പറഞ്ഞാൽ തേക്കിൻ്റെ ഇല, വാഴയില കയറിപ്പോകുന്ന കാരണം തേക്കിൻ്റെ ഇല രണ്ടെണ്ണം എടുത്ത് അങ്ങോട്ട് അടുക്കി പിടിച്ചേച്ച് അതിനകത്തോട്ടാണ് ഇഡലിയൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ ഒഴിച്ച് കടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അത് എവിടെയെങ്കിലും വലിച്ചെറിയും. ഇന്ന് ആ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റുകൾ നമ്മൾ വാങ്ങിച്ച്, ഇപ്പം വേളാങ്കണ്ണി ഒക്കെ റോഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പഴനി റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, പെട്രോൾ പമ്പുകളുടെയും മറ്റ് വെളിമ്പറമ്പുകളുടെയൊക്കെ സൈഡിൽ ടൺ കണക്കിന്, എന്നുവെച്ചാൽ വെറും ടണ്ണല്ല, അതുപോലെ എന്നുവെച്ചാൽ ഒരു 50 ലോറിക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വലിയ പാണ്ടി ലോറിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾക്ക്, വലിയ ലോറികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ ഇങ്ങനെ ഇടുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർപ്പസ്ഫുള്ളി ഏതെങ്കിലും ചാലുകളിലാണ് ഇടുന്നത്. ഇപ്പം മഴ പെയ്താൽ വെള്ളം നിറയുന്ന ചാലുകളിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന സമയത്ത് വെള്ളം ഉണ്ടാകുകയല്ല, ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് ഈ ചാലുകളിൽ വെള്ളം നിറഞ്ഞ് ഇത് ഒഴുക്കി നേരെ കടലിലേക്കാണ് പോകുന്നത്.
അപ്പൊ കടലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥ തകിടം മറിയും. വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നമ്മളെ തന്നെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിവതും ഒരു തുണിസഞ്ചി തയ്പ്പിച്ച് അഭിമാനത്തോടെ നമ്മുടെ ഇപ്പം ഞാനത് അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്യാം. ഞാനപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ചേർത്തല ഇവിടെ നല്ല മണമാണ് കേട്ടോ, ഈ വെസ്റ്റിൻ്റെ മണത്തിനിടയ്ക്ക് ഞാൻ പറയുന്നേ. അപ്പോൾ ചേർത്തല അപ്പുറത്ത് കഞ്ഞിക്കുഴി ഭാഗത്ത് ഒരു സത്യം ഗ്രാമസംഘമുണ്ട്. അവർ തുണിസഞ്ചികൾ കോട്ടൺ 100% കോട്ടൺ ആയിട്ടുള്ള തുണിസഞ്ചികൾ അവർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് അടുത്ത ദിവസം ഞാനൊരു വീഡിയോ കൂടെ ഇടാം. അത് പ്രയോജനപ്പെടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പണ്ട് കാലത്ത് വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്, നമ്മുടെ പാൻ്റില്ലേ, പാൻറ്റിൻ്റെ ഈ ഇടുപ്പ് വശം കൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യും, എന്നിട്ട് അതങ്ങോട്ട് തയ്ച്ചെടുത്തിട്ട് ഈ കുടല് പോലെ അരിയൊക്കെ മേടിക്കാനായിട്ട് അടിവശം അങ്ങ് അടിക്കും, എന്നിട്ട് അതിനകത്തോട്ട് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. നല്ല ബലമാണ് പാൻറ്റിൻ്റെ തുണി. അന്ന് ഇതിനേക്കാൾ ഇപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കട്ടിയുള്ള തുണിയായിരുന്നു പണ്ട് പാൻറ്റിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അതൊക്കെ ഉപയോഗിക്കുന്നത് നാണക്കേടാണ്. ഒരു പാൽ മേടിക്കുമ്പോൾ നമ്മൾ ഒരു കിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടക്കാരനെ ചീത്ത പറയുന്നു, എന്നിട്ട് നമ്മൾ അത് കൊണ്ടുവന്ന് അയൽവക്കക്കാരൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പറമ്പിലേക്ക് അത് വലിച്ച്, അല്ലേ, യാതൊരുവിധ മനസാക്ഷിക്കുത്തുമില്ലാതെ നമ്മൾ വലിച്ചെറിയുന്നു. അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുകയും ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക. ഡിസ്പോസിബിൾ ഐറ്റംസുകളുടെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ കടലാസ് അല്ല ഇല, ഇലകൾ, പാളയൊക്കെ കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ തുടങ്ങണം ഇനി, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇയാളുടെ കാര്യമൊന്നും നിങ്ങളുടെ പറമ്പിലാണ് ഇതുപോലെ, എനിക്ക് ഇയാളെ അറിയത്തില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ വണ്ടി പഞ്ചറായപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഹ്യുണ്ടായിയുടെ ആളുകളെ ഒന്ന് നോക്കാനായിട്ട് അപ്പുറത്തോട്ടൊന്ന് ഇറങ്ങുകയായിരുന്നു. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവിടുന്ന്. അപ്പം വന്ന വഴിക്കൊന്നും കണ്ടാൽ എനിക്ക് ഇയാളെ പരിചയമൊന്നും അറിയത്തില്ല, അറിയത്തുമില്ല എനിക്കിവരെ. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കുക. കഴിവതും പ്രകൃതിക്ക് ഉപയോഗ ഗുണകരമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റൊരു കാര്യം ഞാനിവിടെ കണ്ടത്, ഒരു വലിയ കിറ്റുകളിലാക്കി കെട്ടിയാണ് ഭക്ഷണം, ഭക്ഷ്യവസ്തുക്കൾ വേസ്റ്റ് അല്ലേ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ പോലും നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ. അത് ഗുരുതരമായ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ പ്രകൃതിക്ക് നല്ലതാണ്. പ്രകൃതിയിൽ നമ്മൾ ഈ അണുക്കളൊക്കെ നിലനിൽക്കേണ്ടത്, ജീവാണുക്കൾ നിലനിൽക്കേണ്ടത് ഒരാവശ്യമാണ്. അപ്പം പ്രകൃതിക്ക് അലിഞ്ഞു ചേരാൻ പറ്റുന്ന വസ്തുക്കൾ പ്രകൃതിയിൽ തന്നെ ഇട്ട് അലിയിച്ച് കളയുക എന്നുള്ളത് നമ്മൾ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം. അതാണ് അതിന് നമ്മൾ ശ്രമിക്കണം, അങ്ങനെ അലിയിച്ച് കളയാൻ നമ്മൾ ശ്രമിക്കണം. പകരം അതിന് അത് നമ്മൾ പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കിയിട്ട് അത് നമ്മൾ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രകൃതിക്കും കേടാണ്. അപ്പം എന്നിരുന്നാലും ഉപയോഗിക്കുന്നവരും ഉൽപ്പാദിപ്പിക്കുന്നവരും ഈ മേഖലയിൽ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായി വന്നെത്തുന്നതായിരിക്കും. അതുവരെ താൽക്കാലികമായൊരു ബൈ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.